ഹലോ ഗൈസ്, പുതിയ വിളക്ക് സാദാ. അപ്പോൾ ഇന്നത്തെ വീടെന്ന് വെച്ചാൽ ഓഫ് റോഡ് റൈഡും നല്ലതെന്നും കണ്ടിട്ട്, അപ്പോൾ നമ്മുടെ നാട്ടിലെ വഴിയാണ്. അപ്പോൾ വയലിൽ കൂടിയുള്ള ഒരു വഴിയാണ്. അപ്പോൾ അതുവഴി ഞാൻ എൻ്റെ ചങ്ങായിയുടെ കൂടെ അവൻ്റെ വണ്ടി ഒന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം. അപ്പം ജസ്റ്റ് ചെറിയ ചെറിയ പണിയെല്ലാം ഉണ്ട്. അപ്പോൾ അതിന് അന്നേരം എടുത്ത വീടാണ്. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. ഇതെല്ലാം വയലുണ്ട്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? നല്ല രസമല്ലേ? നല്ല വൈബാണ്. അടിപൊളി സ്ഥലമല്ലേ? അപ്പോൾ ഇത് നാട്ടിലെ കൂടി ഇങ്ങനെ പോവാണ്. അപ്പോൾ ഈ സർ ഷോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പം എൻ്റെ വണ്ടിയും ഞാൻ ഇവിടെയാണ് കൊടുക്കാറ്. അപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ ഒരുവിധ സാധനമെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് മാറ്റേണ്ട പരിപാടിയിലാണ്. ഫുള്ളായിട്ട് എന്ന് പറഞ്ഞാൽ വണ്ടി മൊത്തമല്ല, ക്ലച്ച് വയറ്, പിന്നെ ആ ചെയിന് മാറ്റണം, ബെയറിങ് അങ്ങനെ കുറേ പരിപാടിയുണ്ട് ഗൈസ്. അപ്പം നമ്മളിങ്ങനെ ചങ്ങാനോട് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം നമ്മളെ ഇതെല്ലാം മാറ്റേണ്ട പരിപാടിയിലാണ്. അപ്പോൾ വണ്ടി അത്യാവശ്യം മോശമല്ല, കണ്ടീഷൻ തന്നെയാണ്. എന്നാലും ഈയൊരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ വണ്ടി സീനാവും. അപ്പോൾ സംഭവമെല്ലാം കഴിച്ചിട്ടുണ്ട്. ഈ ചെയിൻ കഴിക്കേണ്ട പരിപാടിയിലാണ്. ചെയിൻ ഫുള്ള് പണിയായിട്ടുണ്ട്. ചെയിൻ സ്പോക്കറ്റ് മാറ്റണം. അപ്പോൾ അതെല്ലാം പുതിയ വാങ്ങണം. അപ്പോൾ ബാക്കിയുള്ള സംഭവമെല്ലാം കഴിച്ചിട്ടുണ്ട്. അപ്പം പുതിയ ചെയിനും പിന്നെ സ്പോക്കറ്റ് എല്ലാ സാധനവും വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ആടെ ആ ഷോപ്പിലെ ആൾ തന്നെ വാങ്ങിയിട്ട് വന്നത്. അപ്പോൾ നമ്മൾ എല്ലാ പണിയും ഇവിടെ തന്നെ എടുക്കല്. അത്യാവശ്യം എന്താ പറയുക, പൈസ എല്ലാം കുറച്ച് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ വരുന്നത്. പിന്നെ എന്താ പറയുക, നല്ല വർക്ക് തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം നല്ല വർക്കെല്ലാം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ വരും. പിന്നെ നമ്മളെ പഴയ ചെയിൻ സ്പോക്കറ്റ് ആടെ ഉള്ള ചെയിനും എല്ലാം അവിടെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയത് ഇവിടെ എല്ലാം ഫിറ്റാക്കി. അപ്പോൾ ഗൈസ്, ഏതാനും നിമിഷം കൊണ്ടെല്ലാം ഫിറ്റാക്കി കഴിഞ്ഞാണ്. അപ്പം നമ്മളെ പണിയുടെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ടയറെല്ലാം തിരിച്ച് നോക്കുന്നുണ്ട് കണ്ടീഷൻ ആയോന്ന് വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ.